ഡ്യൂറിംഗ് ജെർമിനേഷൻ റാഡിക്കിൾ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ റാഡിക്കിൾ ചെറിയ വേരാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. റാഡിക്കിൾ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. റാഡിക്കിൾ ആ ചെറിയ വേരായിട്ട് വരുന്ന കിളിപ്പായിട്ട് വരുന്ന അത് ഗ്രോസ്, അത് വളരുന്നു. ഇൻ ടു ദ സോയിൽ, മണ്ണിൽ വളരുന്നു. ആൻഡ് ഫോംസ് റൂട്ട്, പിന്നെ അത് വേരായിട്ട് രൂപാന്തരപ്പെടുന്നു. ദ പ്ലൂമൂൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ് ഫ്രം എംബ്രിയോ. പ്ലൂമൂൾ, ബീജ ശീർഷം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ തലപ്പ്. ഈസ് ദ പോർഷൻ, ഭാഗം. ദാറ്റ് ഗ്രോസ്, അത് വളരുന്നു. അപ്വേർഡ്സ്, മുകളിലേക്ക് വളരുന്നു. ഫ്രം ദ എംബ്രിയോ, ഫ്രം ദ എംബ്രിയോ, എംബ്രിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രൂണം അല്ലെങ്കിൽ വിത്തിന് ഉള്ളിലുള്ള മുള, അതിൽ നിന്നും മുകളിലേക്ക് വളരുന്നു. പ്ലൂമുള് മുകളിലേക്ക് വളരുന്നു, അതുപോലെ റാഡിക്കിള് താഴേക്ക് വളർന്ന് വേരായിട്ട് മാറുന്നു. ദ പ്ലൂമൂൾ ഗ്രോസ് ഇൻ ടു സ്റ്റെം. പ്ലൂമുള് വളർന്ന് അത് തണ്ടായിട്ട് വളരുന്നു. ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദ കോട്ടിലഡോൺ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസിസ് ഫുഡ്. അപ്പോൾ ആ മുളച്ചു വരുന്ന വിത്തിന് ഇലകളില്ലാത്തതുകൊണ്ട് അതിന് ഭക്ഷണം സ്വയം പാചകം ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അത് ആ ജെർമിനേറ്റിംഗ് സീഡ്, മുളച്ചു വരുന്ന വിത്ത് യൂസസ് ദ ഫുഡ്, ഭക്ഷണം ഉപയോഗിക്കുന്നു. ഓഫ് ദ കോട്ടിലഡോൺ, കോട്ടിലഡോണിൽ ഉള്ള ഭക്ഷണം ഉപയോഗിക്കുന്നു. അണ്ടിൽ ദ ലീവ്സ് ഗ്രോ, ഇലകൾ മുളച്ചു വരുന്നതുവരെ. ഇനഫ് ടു സിന്തസിസ് ഫുഡ്, ഫുഡ് തയ്യാറാക്കുന്ന, ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഇലകൾ മുളച്ചു വരുന്നതുവരെ ആ വിത്ത് കോട്ടിലിടോണിലുള്ള ഭക്ഷണം ഉപയോഗിച്ചാണ് വളരുന്നത്. കോട്ടിലിടോ എന്ന് വെച്ചാൽ ബീജപത്രം. ഓപ്പൺ ദ സീഡ് ഓഫ് പീ, ബംഗാൾ ഗ്രാം എക്സെട്ര ആൻഡ് ഒബ്സെർവ് ദ കോട്ടിലിടോ. ഓപ്പൺ ദ സീ ഓഫ് പീ, ഒരു പയറുവിത്തോ ബംഗാൾ ഗ്രാം അല്ലെങ്കിൽ കടലയോ തുറന്നു നോക്കുക. ആൻഡ് ഒബ്സെർവ് ദ കോട്ടിലോഡർ, എന്നിട്ട് അതിൻ്റെ ബീജപത്രം നിരീക്ഷിക്കുക. വേരിയസ് സ്റ്റെപ്സ് ഇൻ ജെർമിനേഷൻ ഓഫ് പീ സീഡ്, വ്യത്യസ്തമായ ഘട്ടങ്ങൾ. ജെർമിനേഷൻ ഓഫ് പീ സീഡ്, പയർ വിത്ത് വളർന്നു വരുന്നതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ താഴെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ റാഡിക്കളും കോട്ടിലടോണും പ്ലൂമോളും ഒക്കെ കാണാൻ കഴിയും. ഹാവ് യു സീൻ ദ തമരന്ത് സീഡ്, കാഷ്യൂനട്ട്, ജാക്ക് ഫ്രൂട്ട് സീഡ് എക്സെട്ര സ്പൗട്ടിങ്. ഒബ്സെർവ് ദ റാഡിക്കൾ, പ്യൂമോൾ എക്സെട്ര, വിച്ച് പോർഷൻ ഓഫ് ദ സ്പ്രൗട്ടിംഗ് സീഡ് കംസ് ഔട്ട് ഫസ്റ്റ്. ഹാവ് യു സീൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ദ തമരന്ത് സീഡ്, പുളിങ്കുരു, കാഷ്യൂനട്ട്, കശുവണ്ടി, ജാക്ക് ഫ്രൂട്ട് സീഡ്, ചക്കക്കുരു എക്സെട്ര സ്പ്രൗട്ടിങ്. നിങ്ങൾ പുളുങ്കുരുവും കശുവണ്ടിയും ചക്കക്കുരുവും ഒക്കെ മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒബ്സെർവ് ദ റാഡിക്കിൾ, പ്യൂമൂൾ എക്സെട്ര, അതിൻ്റെ റാഡിക്കിളും പ്ലൂമൂളും നിങ്ങൾ നിരീക്ഷിക്കുക. റാഡിക്കിളിൽ നിന്ന് നേരത്തെ പറഞ്ഞു, അത് ചെറിയ വേരായിട്ട് ആദ്യം വരുന്ന കിളിപ്പാണ്, വിത്തിൽ നിന്നും വരുന്ന കിളിപ്പിലാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. പ്ലൂമൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തണ്ടായിട്ട് മാറുന്ന ഭാഗമാണ്. വിച്ച് പോർഷൻ ഓഫ് ദ സ്പ്രൗട്ടിംഗ് സീഡ് കം ഔട്ട് ഫസ്റ്റ്, അതിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. യു മേ സീ ദ വിത്ത് മുളയ്ക്കൽ സീൻസ് അവൈലബിൾ ഓൺ ദ വീഡിയോ എടുബുണ്ടു സ്കൂൾ റിസോഴ്സ്. യു മേ സീ ദ വിത്ത് മുളയ്ക്കൽ സീൻസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിത്ത് മുളയ്ക്കൽ, അതിൻ്റെ ദൃശ്യം. അവൈലബിൾ ഇൻ ദ വീഡിയോ ഇൻ ദ സ്കൂൾ എടുബുണ്ടു സ്കൂൾ റിസോഴ്സിൽ ഉള്ള വിത്ത് മുളയ്ക്ക വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്നലെ യൂട്യൂബിൽ കണ്ട വീഡിയോ, ആ വീഡിയോയുടെ കാര്യം ഇപ്പോൾ പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് പീ പ്ലാന്റ് ജെർമിനേറ്റ് ഫ്രം സീഡ്സ്. ആർ സീഡ്സ് ആർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫോർ ആൾ പ്ലാന്റ്സ്. വി ഹാവ് സീൻ, നമ്മൾ കണ്ടു, ദാറ്റ് പീ പ്ലാന്റ് ജെർമിനേറ്റ് ഫ്രം സീഡ്, പയറു ചെടി അതിൻ്റെ വിത്തിൽ നിന്നാണ് മുളയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ആർ
സീഡ്സ് ദ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഫോർ ആൾ പ്ലാന്റ്സ് എല്ലാ ചെടികളും വിത്ത് മുളച്ചാണോ എല്ലാ ചെടികളും ഉണ്ടാകുന്നത്. ലുക്ക് അറ്റ് അനശ്വരാസ് ഗാർഡൻ, നിങ്ങൾ അനശ്വരയുടെ പൂന്തോട്ടത്തിലേക്ക് നോക്കുക. ആർ ആൾ പ്ലാന്റ്സ് ഫോംഡ് ഇൻ ദ സെയിം വേ, എല്ലാ ചെടികളും രൂപം കൊണ്ടത് ഒരേ പോലെയാണോ. ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ, ചർച്ച ചെയ്യുക ഓൺ ദ ബേസിസ് അടിസ്ഥാനത്തിൽ ഇൻഡിക്കേറ്റർ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഗിവൺ ബിലോ, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുക. ആർ പ്ലാൻലെറ്റ്സ് ഫോംഡ് ഫ്രം സീഡ് ഇൻ ആൾ പ്ലാന്റ്സ്, എല്ലാ തൈകളും വിത്തുകളിൽ നിന്നാണോ രൂപം കൊണ്ടത്. ആർ ഇൻ്റെ ദെയർ പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ന്യൂ വൺസ് ഫ്രം അതർ പ്ലാന്റ്സ് ഓഫ് ദ പ്ലാന്റ് അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ആർ ഇൻ്റെ ദെയർ പ്ലാന്റ്സ്, ചില സസ്യങ്ങൾ അങ്ങനെ ഇല്ലേ, വിച്ച് പ്രൊഡ്യൂസ് അത് ഉൽപ്പാദിപ്പിക്കുന്നു ന്യൂ വൺസ് പുതിയ ഒന്നിനെ ഫ്രം അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് വിത്ത് അല്ലാതെയുള്ള ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഇല്ലേ, പ്ലാന്റ്സ് എന്ന് വെച്ചാൽ സസ്യങ്ങൾ. ക്ലാസിഫൈ ദ ഡിഫറൻറ്റ് പ്ലാന്റ്സ് സീൻ അറൗണ്ട് യു ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഫോർമുലേഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ്. ക്ലാസിഫൈ ദ ഡിഫറൻറ്റ് പ്ലാന്റ്സ്, വ്യത്യസ്തമായ സസ്യങ്ങൾ തരംതിരിക്കുക. സീൻ അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റും കാണപ്പെടുന്നത്. ഓൺ ദ ബേസിസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ. മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ്, തൈകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യങ്ങളെ നിങ്ങൾ തരംതിരിക്കുക. സീഡ്, സ്റ്റെമ്മ്, ലീവ്സ്, റൂട്ട്. സീഡ് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റുകൾ, സ്റ്റെമ്മ് തണ്ടുകളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ്, ലീവ്സ് ഇലകളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ്, റൂട്ട് അതിൻ്റെ കിഴങ്ങിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ്. എല്ലാത്തിനും ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്താന്തമം, മല്ലിക. ക്രിസ്താന്തമം, മല്ലിക അല്ലെങ്കിൽ ജമന്തി, ജമന്തിപ്പൂവ്. ജമന്തിപ്പൂവ് അത് വിത്ത് മുളച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ക്രേപ്പ് ജാസ്മിൻ, നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടം എന്ന് പറയുന്ന ചെടി, അതിൻ്റെ തണ്ട് നമ്മൾ കണ്ടിച്ച് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ തൈയായിട്ട് വളർന്നു വരും. ലീവ്സ്, ബ്രയോഫില്ലം, ഇലമുളച്ച്. ഇലമുളച്ച് എന്ന് പറയുന്നത് ഒരു സസ്യമാണ്, അതിൻ്റെ ഇലയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മുളച്ചു വരുന്നത്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പുസ്തകത്തിൽ ഒരു ഇല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് വേര് പൊട്ടി പുതിയ സസ്യങ്ങൾ ആ ഇലയിൽ നിന്നാണ് ഇലമുളച്ചിൽ ഉണ്ടാകുന്നത്. റൂട്ട്, സാൻഡൽവുഡ് ട്രീ, ചന്ദനമരത്തിൻ്റെ വേരിൽ നിന്നാണ് അതിൻ്റെ പുതിയ സസ്യം ഉണ്ടാകുന്നത്. അതുപോലെ ജിഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചി അതിൻ്റെ വേര്, അതിൻ്റെ അടിയിലുള്ള സാധനം കുഴിച്ചിടുമ്പോഴല്ലേ അത് കിളിച്ചു വരുന്നത്. അങ്ങനെ ഓരോന്നും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം, ഈസ് ദ ഫോർമേഷൻ, അതൊരു രൂപീകരണമാണ്. ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഒരു സസ്യത്തിൻ്റെ വേര്, അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇല പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് പറയുന്നത്. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പാപ്പസ് ആൻഡ് ദ ഗേൾ. ഗേൾ, വൈ ഡു യു ഫ്ലൈ ലൈക്ക് ദിസ് ഡിയർ പാപ്പസ്? പാപ്പസ്, ഐ ആം ഫ്ലൈയിങ് ഇൻ സെർച്ച് ഓഫ് എ ഫേവറബിൾ പ്ലേസ് ഫോർ മൈ സീഡ് ടു ഗ്രോ. ഗേൾ, വെച്ച് ഈസ് യുവർ സീഡ്? പാപ്പസ്, എ ലിറ്റിൽ തിങ് ഐ ഹോൾഡ് ഈസ് മൈ സീഡ്.
മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഫ്ലയിങ് ലൈക്ക് ദിസ് വിത്ത് എ സീഡ് അറ്റ് ഡിഫറെൻ്റ് പ്ലേസസ്. ഗേൾ, വൈ ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സഫർ ലൈക്ക് ദിസ്? കാൻഡ് യു ഫാൾ അറ്റ് ദ ബേസ് ഓഫ് യുവർ ഓൺ ട്രീ ആൻഡ് ജെർമിനേറ്റ് ദെയർ? ലിസൺ ടു ദ കോൺവെർസേഷൻ. സംഭാഷണം ശ്രമിക്കുക, ശ്രവിക്കുക, കേൾക്കുക, ലിസൺ കേൾക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക. ബിറ്റ്വീൻ ദ പാപ്പസ് ആൻഡ് ദ ഗേൾ, ഒരു ഒരു പെൺകുട്ടിയും അപ്പൂപ്പൻ താടിയും തമ്മിലുള്ള സംഭാഷണം കേൾക്കുക. ഗേൾ, പെൺകുട്ടി, വൈ ഡു യു ഫ്ലൈ ലൈക്ക് ദിസ്? നീ എന്തിനാണ് ഇങ്ങനെ പറക്കുന്നത്? ഡിയർ പാപ്പസ്, പ്രിയപ്പെട്ട അപ്പൂപ്പൻ താടി, നീ എന്തിനാണ് ഇങ്ങനെ പറക്കുന്നത്? പാപ്പസ്, അപ്പൂപ്പൻ താടി, ഐ ആം ഫ്ലയിങ് ഇൻ സെർച്ച് ഓഫ് എ ഫേവറബിൾ പ്ലേസ് ഫോർ മൈ സീഡ് ടു ഗ്രോ. ഐ ആം ഫ്ലയിങ്, ഞാൻ പറക്കുന്നത്, ഇൻ സെർച്ച് ഓഫ് എ ഫേവറബിൾ പ്ലേസ്, അനുകൂലമായ ഒരു സ്ഥലം അന്വേഷിച്ചാണ് ഞാൻ പറക്കുന്നത്. ഫോർ മൈ സീഡ് ടു ഗ്രോ, എൻ്റെ വിത്തിന് വളരാൻ വേണ്ടി അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അന്വേഷിച്ചാണ് ഞാൻ പറക്കുന്നത്. ഗേൾ, പെൺകുട്ടി, വിച്ച് ഈസ് യുവർ സീഡ്, ഏതാണ് നിൻ്റെ വിത്ത്? പാപ്പസ്, ദ ലിറ്റിൽ തിങ് ഐ ഹോൾഡ് ഈസ് മൈ സീഡ്, ആ ചെറിയ സാധനം ഞാൻ പിടിച്ചേക്കുന്നതാണ് എൻ്റെ സീഡ്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഫ്ലയിങ് ലൈക്ക് ദിസ് വിത്ത് എ സീഡ് അറ്റ് ഡിഫറെൻ്റ് പ്ലേസസ്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ പല കൂട്ടുകാരും ആർ ഫ്ലയിങ്, പറക്കുന്നു, ലൈക്ക് ദിസ്, ഇതുപോലെ പറക്കുന്നു, വിത്ത് എ സീഡ്, ഒരു വിത്തും കൊണ്ട് പറക്കുകയാണ്, അറ്റ് ഡിഫറെൻ്റ് പ്ലേസസ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എന്നെ പോലെ എൻ്റെ പല ഫ്രണ്ട്സും ഇതുമാതിരി ഒരു വിത്തും പിടിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഗേൾ, വൈ ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സഫർ ലൈക്ക് ദിസ്? പെൺകുട്ടി ചോദിക്കുകയാണ്, വൈ ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സഫർ ലൈക്ക് ദിസ്? നിങ്ങളും നിങ്ങളുടെ ചങ്ങാതിമാരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻ യു ഫാൾ അറ്റ് ദ ബേസ് ഓഫ് യുവർ ഓൺ ട്രീ ആൻഡ് ജെർമിനേറ്റ് ദെയർ? ക്യാൻ യു ഫാൾ, നിങ്ങൾക്ക് താഴെ വീണുകൂടെ, അറ്റ് ദ ബേസ് ഓഫ് യുവർ ഓൺ ട്രീ, നിങ്ങൾ വളർന്ന മരത്തിൻ്റെ താഴെ തടത്തിൽ നിങ്ങൾക്കങ്ങ് വീണാൽ പോരെ, ആൻഡ് ജെർമിനേറ്റ് ദെയർ, എന്നിട്ട് അവിടെ കിടന്ന് അങ്ങ് കിളിച്ചാൽ പോരെ എന്ന് പെൺകുട്ടി ചോദിക്കുകയാണ്. നിങ്ങളിങ്ങനെ പറക്കാതെ നിങ്ങൾ താഴെ നേരെ അതിൻ്റെ താഴത്ത് ആ മരം നിൽക്കുന്ന അതിൻ്റെ താഴെ തടത്തിൽ വീണിട്ട് താഴെ തടത്തിൽ വീണിട്ട് അവിടെ കിടന്നങ്ങ് കിളിച്ചാൽ പോരെ എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. പാപ്പസ്, വി വെയർ ബോൺ ഓൺ എ ക്ലൈംബർ, ഇഫ് ദ റൈപ്പ് ഫ്രൂട്ട്സ് ബെസ്റ്റ് ആൻഡ് വി ഫെൽ ആൻഡ് ഗ്രൂ ദെയർ ഇറ്റ് സെൽഫ്, വി ഡോണ്ട് ഗെറ്റ് ഇനഫ് വാട്ടർ, മാനുവർ ആൻഡ് സൺലൈറ്റ് ഗ്രോ. സിൻസ് അവർ സീഡ്സ് ആർ ലൈറ്റ് ആൻഡ് ഹാവ് ഹെയറി പാർട്സ്, വി ക്യാൻ ഫ്ലൈ ഫ്രീലി ഇൻ എയർ. മെനി പാർട്സ് അഡോപ്റ്റ് വേരിയസ് ട്രിക്സ് ലൈക്ക് ദിസ് ടു ഡിസ്പേഴ്സ് ദെയർ സീഡ് ടു ഡിസ്റ്റൻ്റ് പ്ലേസസ്. വി വെയർ ബോൺ ഓൺ എ ക്ലൈംബർ. പാപ്പസ്, അപ്പൂപ്പൻ താടി പറയുകയാണ്, ഞങ്ങൾ ഇഫ് വി വെയർ ബോൺ ഓൺ എ ക്ലൈംബർ, ഞങ്ങൾ അപ്പൂപ്പൻ താടി പറയാം, ഞങ്ങളൊരു വള്ളിച്ചെടിയിലാണ് ജനിച്ചത് എങ്കിൽ, ദ റൈപ്പ് ഫ്രൂട്ട്സ് ബെസ്റ്റ് ആൻഡ് വി ഫെൽ ഗ്രോ ദെയർ ഇറ്റ്സെൽഫ്, ഞങ്ങൾ റൈപ്പ് ഫ്രൂട്ട്സ് അതിൻ്റെ പഴുത്ത കായകൾ ബെസ്റ്റ് പൊട്ടിയിട്ട് ആൻഡ് വി ഫെൽ ആൻഡ് ഗ്രൂ ദെയർ ഇറ്റ്സെൽഫ്, എന്നിട്ട് ഞങ്ങൾ താഴെ വീണ് അവിടെ കിടന്ന് തന്നെ വളർന്നേനെ. ഞങ്ങളൊരു വള്ളിച്ചെടിയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ പഴുത്ത കായകൾ പൊട്ടിയിട്ട് വിത്തുകൾ താഴെ വീണ് അവിടെ കിടന്ന് തന്നെ കിളിച്ചേനെ. വി കുഡിൻ്റ് ഗെറ്റ് ഇനഫ് വാട്ടർ, നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമായിരുന്നില്ല. മാനുവർ ആൻഡ് സൺലൈറ്റ് ടു ഗ്രോ, മാനുവർ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ സൂര്യപ്രകാശമോ ഒന്നും അങ്ങനെ കിടന്ന് ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് വളർന്നാൽ കിട്ടുമായിരുന്നില്ല. സിൻസ് അവർ സീഡ്സ് ആർ ലൈറ്റ് ആൻഡ് ഹാവ് ഹെയറി പാർട്സ്, വി ക്യാൻ ഫ്ലൈ ഫ്രീലി ഇൻ എയർ. സിൻസ് അവർ സീഡ്സ്, നമ്മുടെ ഞങ്ങളുടെ വിത്തുകൾ ആർ ലൈറ്റ് ആൻഡ് ഹെയറി പാർട്സ്, ഭാരം കുറഞ്ഞതും അതിനകത്ത് നാരുകളുള്ളതും ആയതുകൊണ്ട് വി ക്യാൻ ഫ്ലൈ ഫ്രീലി ഇൻ എയർ, ഞങ്ങൾക്ക് വായുവിലൂടെ ഇങ്ങനെ പറക്കാൻ പറ്റും.
മെനി പ്ലാന്റ്സ് അഡോപ്റ്റ് വേരിയസ് ട്രിക്സ് ലൈക്ക് ദിസ്. മെനി പ്ലാന്റ്സ് പല സസ്യങ്ങളും അഡോപ്റ്റ് ഉപയോഗപ്പെടുത്തുന്നു. വേരിയസ് ട്രിക്സ് പലതരത്തിലുള്ള സൂത്രപ്പണികൾ ഇതുപോലെ ഉപയോഗിക്കുന്നു. ടു ഡിസ്പേഴ്സ് ദയർ സീഡ്സ് ഇൻ ടു ഡിസ്റ്റൻസ് പ്ലേസസ്. ടു ഡിസ്പേഴ്സ് വ്യാപിപ്പിക്കുന്നതിന് ദയർ സീഡ്സ് അവയുടെ വിത്തുക്കൾ ടു ഡിസ്റ്റൻസ് ഡിസ്റ്റൻറ്റ് പ്ലേസസ് അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓരോന്നിൻ്റെയും വിത്തുകൾ വ്യാപിപ്പിക്കുന്നതിന് അതിൻ്റെ സസ്യങ്ങൾ ഇങ്ങനെ ഓരോരോ സൂത്രപ്പണികൾ ചെയ്യുന്നു. ഹൗ ഡസ് സീഡ് ഡിസ്പേഴ്സൽ ടേക്ക് പ്ലേസ് ഇൻ പാപ്പസ്? ഹൗ ഡസ് ഡിസ്പേഴ്സൽ ടേക്ക് പ്ലേസ് ഇൻ പാപ്പസ്? അപ്പൂപ്പൻ താടിയിൽ എങ്ങനെയാണ് വിത്ത് വിതരണം സാധ്യമാകുന്നത്? വാട്ട് ആർ ദ പിക്യൂലിയാരിറ്റീസ്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ദാറ്റ് ഹെൽപ്പ് പാപ്പസ് ടു ഫ്ലൈ ഫ്രീലി ഇൻ ദ വിൻഡ്. പാപ്പസ് അപ്പൂപ്പൻ താടിയെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ വായുവിൽ പറക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആർ ദ സീഡ്സ് ഓഫ് ആൾ പ്ലാന്റ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ വിൻഡ്? എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ പ്രസരിപ്പിക്കുന്നത് വ്യാപിക്കുന്നത് കാറ്റിൽ കൂടെയാണോ? ഹാവിൻ്റെ വി സീൻ ദ ഗാവ കാഷ്യു ഫ്രൂട്ട് മാംഗോ എക്സെട്ര കാരീഡ് ബൈ ബേഡ്സ് ടു അവർ പ്ലേസസ്. ഈസ് ഇൻ ദ ഫ്ലഷി പാർട്ട് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബേഡ്സ്. ദർ സീഡ്സ് ആർ ആൾസോ സ്പ്രൗട്ടിംഗ് ഓൺ ദ ഗ്രൗണ്ട്. സിമിലർലി സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്. ഹാവിൻ്റെ വി സീൻ നമ്മൾ കണ്ടിട്ടില്ലേ ദ ഗാവ പേരയ്ക്ക കാഷ്യൂ ഫ്രൂട്ട് കശുവണ്ടിപ്പഴം മാംഗോ മാങ്ങ എക്സെട്ര തുടങ്ങിയവ കാരീഡ് ബൈ ബേഡ്സ് പക്ഷികൾ വഹിച്ചു കൊണ്ടുവരുന്നത് ടു അവർ പ്ലേസസ് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പക്ഷികൾ പേരയ്ക്കയും കശുവണ്ടി പഴവും മാങ്ങയും ഒക്കെ വഹിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഈസിൻ്റെ ദ ഫ്ലഷി പാർട്ട് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബേഡ്സ്. ഈസിൻ്റെ അങ്ങനെയല്ലേ ദ ഫ്ലഷി പാർട്ട് മാംസളമായ ഭാഗം ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഈ പഴങ്ങളുടെ മാംസളമായ ഭാഗം ഈറ്റൺ ബൈ ബേഡ്സ് പക്ഷികൾ തിന്നുന്നു. ദയർ സീഡ്സ് ആർ ആൾസോ സ്പ്രൗട്ടിംഗ് ഓൺ ദ ഗ്രൗണ്ട്. ദയർ സീഡ്സ് അവരുടെ വിത്തുകൾ ആർ ആൾസോ സീൻ സ്പ്രൗട്ടിംഗ് ഓൺ ദ ഗ്രൗണ്ട് താഴെ മണ്ണിൽ അത് വളരുന്നു. സിമിലർലി അതുപോലെ സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് വിത്തുകൾ വ്യത്യസ്തമായ വഴികളിൽ വിതരണം ചെയ്യപ്പെടുന്നു വ്യാപിക്കുന്നു. ഹാവ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് അവയ്ക്ക് പല തരത്തിലുള്ള അഡാപ്റ്റേഷൻ അനുയോജ്യമായ അഡാപ്റ്റേഷൻ സാഹചര്യത്തിന് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ട്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് വിത്തുകളുടെ വ്യാപനം. ഇഫ് ആൾ സീഡ്സ് ഓഫ് എ പ്ലാന്റ് ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ഇറ്റ്സെൽഫ് ദേ മേ നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സോയിൽ വാട്ടർ സൺലൈറ്റ് ഓർ മിനറൽ സാൾട്സ് ഫോർ ദെയർ ഗ്രോത്ത്സ്. ഹെൻസ് സീഡ്സ് ആർ ടു ബി ഡിസ്പേഴ്സ്ഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. ദിസ് എനേബിൾസ് എ പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. The presence of different plants at one's place is also due to seed dispersal. If all seeds of a plant, ഒരു സസ്യത്തിൻ്റെ എല്ലാ വിത്തുകളും ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് അതിൻ്റെ തടത്തിൽ തന്നെ വീഴുകയാണെങ്കിൽ ഇറ്റ്സെൽഫ് ദേ മേ നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സോയിൽ അവയ്ക്ക് ആവശ്യത്തിനുള്ള മതിയായ സോയിൽ മണ്ണ് വാട്ടർ വെള്ളം സൺലൈറ്റ് സൂര്യപ്രകാശം ഓർ മിനറൽ സാൾസ് മൂലകങ്ങൾ ഫോർ ദെയർ ഗ്രോത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും സൂര്യപ്രകാശവും വെള്ളവും മണ്ണും ഒന്നും ആവശ്യത്തിന് കിട്ടാൻ സാധ്യത കുറവാണ്. ഹെൻസ് സീഡ്സ് ആർ ടു ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് അതുകൊണ്ട് വിത്തുകൾ പല സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു. ദിസ് എനേബിൾസ് എ പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ഇത് സഹായിക്കുന്നു എ പ്ലാന്റ് ഒരു സസ്യത്തെ ടു റീച്ച് എത്തിച്ചേരാനും ഗ്രോ വളരാനും ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും വളരാനും സഹായിക്കുന്നു. ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറ്റ് വൺ പ്ലേസ് ഈസ് ആൾസോ ഡ്യൂ ടു സീഡ് ഡിസ്പേഴ്സൽ. ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്
വ്യത്യസ്തമായ സസ്യങ്ങളുടെ സാന്നിധ്യം അറ്റ് വൺ പ്ലേസ് ഒരു സ്ഥലത്ത് ഈസ് ആൾസോ ഡ്യൂ ടു സീഡ് ഡിസ്പേഴ്സ് വിത്തുകളുടെ വ്യാപനത്തിന് കാരണം ആണ്.